സുജിജി ശരിക്കും പറഞ്ഞാൽ നമ്മുടെ ഈ ചാർലി നമ്മുടെ ഒരു കാവൽക്കാരി തന്നെയല്ലേ? തീർച്ചയായിട്ടും. എത്ര നാളായി അവളെ ഇവിടെ കൊണ്ടുവന്നിട്ട്? അവളെ കൊണ്ടുവന്നിട്ട് രണ്ടര വർഷമായി. രണ്ടര വർഷമായി. അപ്പൊ ചേച്ചി ഈ വീട്ടില് അവളുടെ ധൈര്യത്തിലാണ് നിൽക്കുന്നത് അല്ലേ? അവളുള്ള ധൈര്യത്തിലാണ്. വീട്ടിലല്ലേ? അപ്പൊ മോനെല്ലാം ജോലിക്കും കാര്യങ്ങളൊക്കെ പോയി കഴിഞ്ഞാല് അപ്പൊ ഇതിപ്പോ ഇത്ര അത്യാവശ്യം വലിയൊരു ഏരിയയാണ് ഇതല്ലേ? അപ്പൊ ഇത്ര ഏരിയ കാവൽ നിൽക്കാൻ അവള് മാത്രം മതിയോ? അവള് മാത്രം മതി. റോഡിക്കൂടെ ആരെങ്കിലും ഗേറ്റെല്ലാം തൊട്ടാ മതി. ഇവിടെ സൗണ്ട് വെച്ചു ഞാൻ അകത്ത് ആണല്ലേ. അത് രാത്രിയായാലും പകലായാലും പകലായാലും എല്ലാം അവൾ ഇവിടെ കാണും. അവൾ ഈ അവിടെ കൂടാണ് ഇത്? ഇവിടെ ഉണ്ട്, അപ്പുറത്തും ഉണ്ട്, പുറകിലും മുമ്പിലും ഉണ്ട് കൂടെ. അവിടെ കിടന്നു കഴിഞ്ഞാൽ എന്തെങ്കിലും ഒരു അനക്കം കേട്ട് കഴിഞ്ഞാല് അവൾ അന്നേരം ബഹളം വെക്കും. ബഹളം വെക്കും അല്ലേ? കടി അങ്ങനെ എന്തെങ്കിലും ഉണ്ടോ? ഇല്ല, കടിക്കുന്നില്ല. പക്ഷെ നമ്മളെ എന്ത് ചെറിയ സൗണ്ട് കിട്ടാലും അന്നേരം ആര് വന്നാലും അവൾ അറിയിക്കും ആണല്ലേ, എപ്പോഴായാലും. അപ്പൊ അതാണ് ചേച്ചിയുടെ ധൈര്യം. ശരിക്കും ഇത് വാങ്ങിക്കാൻ ചേച്ചിയായിട്ട് വാങ്ങിച്ചാണ്? എങ്ങനെ കിട്ടിയത് അവളെ? ഇവിടെ ഇത് മോൻ വാങ്ങിച്ചോണ്ട് തന്നതാ. നേരത്തെ ഡോഗ്സിനെ വളർത്തിട്ടുണ്ടോ? ഞാൻ അങ്ങനെ വളർത്തിയിട്ടില്ല. പക്ഷെ ഇവളെ എനിക്ക് കിട്ടിയത് വലിയൊരു സന്തോഷമായിരുന്നു. കൊണ്ടിരുന്ന സമയത്ത് ഇവളെ ഇഷ്ടമായിരുന്നു അതോ പിന്നീട് വളർത്തി അങ്ങനെ ഇഷ്ടമായതാണ്? പിന്നീട് വളർത്തിയാ ഇഷ്ടമായി. ആദ്യം ഇല്ല, വളർത്താത്തോണ്ട് എനിക്ക് വലിയ ഇത് ഇഷ്ടമല്ല. ഇഷ്ടമല്ലായിരുന്നു ഡോഗ്സിനെ ഒന്നും അല്ലേ? പിന്നിപ്പോ ഇവിടെ ഇല്ലാതെ ഒക്കത്തില്ല, പറ്റത്തില്ല. എത്ര വയസ്സായവക്ക്? ഇവക്ക് രണ്ടര കഴിഞ്ഞു. രണ്ടര കഴിഞ്ഞിട്ടുണ്ടല്ലേ. അപ്പൊ അവിടെ ആദ്യത്തെ പ്രശ്നമാണ്. ഓക്കെ, അപ്പൊ ഇവളെ ശരിക്കും നിങ്ങളൊരു എന്താ പറയുക, മോനായിട്ട് കൊണ്ട് തന്ന് ഇഷ്ടപ്പെടാതെ വളർത്തി അവസാനം ഇഷ്ടപ്പെട്ടു. അയ്യോ, അവളില്ലാതെ ഒരു മിനിറ്റ് പോലും ഒക്കെ പറ്റത്തില്ല. ശരി, ഇപ്പൊ ഇവളെ കൊണ്ട് ക്രോസ് ചെയ്തേക്കുന്ന ഏത് ഡോഗിനെ കൊണ്ടാ? ഇവളെ ഒരു എലന്തൂരുള്ള ഒരു അഗസ്റ്റി എന്ന് പറഞ്ഞാൽ നല്ല സർട്ടിഫിക്കറ്റ് ഒക്കെ ഉള്ള ഡോഗിനെ കൊണ്ട് തന്നെ ക്രോസ് ചെയ്തേക്കുന്നല്ലേ. ഡോഗിനെ കൊണ്ട് എത്ര ഓപ്പീസ് ഉണ്ടായിരുന്നു നമുക്ക്? ആറ് ഓപ്പീസ് ഉണ്ടായിരുന്നു. രണ്ടെണ്ണം തന്നെ കൊടുത്തല്ലേ? ബാക്കി നാല് ഓപ്പീസ് ഉണ്ട്. അതായത് എത്ര മെയിലും ഫീമെയിലും ഉണ്ട്? ഒരു മെയിലും മൂന്ന് ഫീമെയിലും ഉണ്ട്. എല്ലാം തന്നെ ട്രൈ കളറാണ്. എല്ലാം ട്രൈ കളറാണ്. അപ്പൊ ഏറ്റവും വലിയ ഇതെന്ന് വെച്ചാൽ ഇവിടെ നല്ലൊരു കാവൽക്കാരിയാണ്. ഇത്ര ഏരിയക്ക് ഇവള് മാത്രം മതി. ഇത് വാങ്ങിക്കുമ്പോ ഇങ്ങനെ ഭാവിയിൽ ഉപകാരപ്പെടുമെന്ന് എപ്പോഴും പ്രതീക്ഷിച്ചിട്ടുണ്ടായിരുന്നു? ഇല്ല, ഒരിതുമല്ലായിരുന്നു. ഒരിക്കലും പ്രതീക്ഷിക്കാത്ത രീതിയിലുള്ള ഒരു സന്തോഷം അവള് തരുന്നത്. പറ്റത്തില്ല. ആന്റിക്ക് എവിടെയും പോകുമ്പോ ഇവിടെ കാര്യം ആരാ നോക്കുന്നത്? ഒരു ദിവസം ഒന്നും കൊടുത്തില്ലെങ്കിലും അവളൊന്നും മിണ്ടത്തില്ല. കുഴപ്പമില്ല, ഒരു കുഴപ്പമില്ല. എന്ത് തീറ്റയൊക്കെ കൊടുക്കുന്നത്? ഞാന് ചോറും പിന്നെ ഡോഗ് ഫുഡ് ഞാൻ അങ്ങനെ കൊടുക്കാറില്ല. ഒരു പീസ് ഇറച്ചിയും ചോറും മാത്രം കൊടുക്കത്തുള്ളൂ. ഇവിടെ വേറെ കുറെ കോഴികളൊക്കെ ഉണ്ട്. അവരുമായിട്ട് എങ്ങനെ പ്രശ്നം എന്തെങ്കിലും ഉണ്ടോ? ഞാൻ അങ്ങനെ കോഴിയെ തുറന്നു വിടുന്നതിന് മുമ്പേ ഇവിടെ കുടിക്കേറ്റ് തുറന്നുവിടും. കോഴിയെ കൂട്ടി കയറ്റി കഴിഞ്ഞിട്ട് ഇവിടെ തുറന്നു വിടത്തില്ല. ഒരുമിച്ച് അങ്ങനെ വിടത്തില്ലല്ലേ? ഒരുമിച്ച് അങ്ങനെ വിടത്തില്ല. പപ്പീസ് ഇപ്പൊ എത്ര ദിവസം? പപ്പീസ് 45 ദിവസമായി. 45 ദിവസമല്ലേ. എല്ലാം തന്നെ നല്ല നല്ല കുഞ്ഞുങ്ങളാണ്. അവിടെ കൂട്ടുറുക്കുള്ളവരാ കുഞ്ഞുങ്ങളല്ലേ. ഇതിപ്പോ പ്രസവായന്റെ അവിടെ ഉണങ്ങിയിരിക്കുന്നല്ലേ. അവള് 6 പേര് പാല് കുടിച്ചല്ലേ. ഓ ശരി. ആദ്യത്തെ പ്രസവത്തിൽ എന്തെങ്കിലും പ്രശ്നം എന്തെങ്കിലും ഉണ്ടായിരുന്നു? കുഴപ്പമൊന്നുമില്ലായിരുന്നു. എന്തെങ്കിലും അസുഖങ്ങൾ എന്തെങ്കിലും വന്നിട്ടുണ്ടോ? ഇവക്ക് അങ്ങനെ ഒരു അസുഖവും വന്നിട്ടില്ല. ഞാൻ അങ്ങനെ ആശുപത്രിയെ കൊണ്ടുപോയിട്ടില്ല അല്ലേ. ഒരു പ്രശ്നമില്ല. പപ്പീസിന് ഇപ്പൊ എന്തോ ആഹാരമൊക്കെ കൊടുക്കുന്നത്? പപ്പീസിന് ഞാൻ ഇവക്ക് കൊടുക്കുന്ന, പിന്നെ ആദ്യം ഒരു ഇച്ചിരി അങ്ങനെ ഡോഗ് ഫുഡ് ഒന്നും കൊടുത്തിട്ടില്ല. ഇവിടെ പാലാ. പക്ഷെ നല്ല ആരോഗ്യമായിട്ട് ഇപ്പൊ വീണ് പാല് തികയാത്തോണ്ട് ഡോഗ് ഫുഡ് എന്തെങ്കിലും കൊടുക്കും. പക്ഷെ ഇവിടെ പാല് കൊടുത്തിട്ടാ, പക്ഷെ നല്ല രീതിയിൽ പപ്പീസ് അല്ല, നല്ല നല്ല ഉരുണ്ടിരിക്കുന്ന പപ്പീസ്. അങ്ങനെ ഡോഗ് ഫുഡ് കൊടുക്കേണ്ടി വന്നിട്ടില്ല. പ്രസവ സമയത്ത് എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടായിരുന്നു അതോ ഇവള് തന്നെ നോക്കിയോ? ആന്റി എന്തെങ്കിലും? ഇല്ല, ഞങ്ങള് ഇവള് പ്രസവിച്ച് ഞങ്ങള് കുഞ്ഞുങ്ങളെ എടുത്തു. നല്ല കോംപ്ലിക്കേഷൻ ഒന്നുമില്ല, ഒരു പ്രശ്നമില്ലായിരുന്നു അല്ലേ. ഒരു പ്രശ്നമില്ല. അപ്പൊ ഏറ്റവും നല്ലൊരു കാവൽക്കാരിയാണ് നമ്മുടെ ചാർലി. ചാർലി ചാർലി ഇപ്പൊ 4 ഓപ്പീസ് ഉള്ള, ഒരു മെയിലും 3 ഫീമെയിലും അല്ലേ. 45 ദിവസമായി. വാക്സിനേഷൻ ഒക്കെ എടുത്തോ? 45 ദിവസം കഴിഞ്ഞേ എടുക്കേണ്ടി ആവുന്നതേ ഉള്ളൂ. പിന്നെ ഇപ്പൊ ഡിവോമിങ് എല്ലാം കഴിഞ്ഞിട്ടുണ്ടല്ലോ അല്ലേ. രണ്ടുതവണ കഴിഞ്ഞാണ്. ഇതാണ് നമ്മുടെ ആന്റിയുടെ ശരിക്കുള്ള സ്ഥലം. കറക്റ്റ് ഇതൊന്നും പറയൂടാന്ന്. ഇത് മല്ലശ്ശേരി എന്ന് പറയും. പത്തനംതിട്ട ജില്ലയിൽ മല്ലശ്ശേരി, പൂങ്കാവ് മല്ലശ്ശേരി. പൂങ്കാവ് മല്ലശ്ശേരിയിലാണ് അല്ലേ. അപ്പൊ നമുക്ക് ഇനി 4 ഓപ്പീസ് ആണ് ഉള്ളത്. 4 ഓപ്പീസ് ആണ്. നമ്മുടെ പപ്പീസിന്റെ മദർ ആണിത്. അപ്പൊ പപ്പീസിന്റെ ഫാദറിന്റെ ഫോട്ടോ ഉണ്ടോ ആന്റിയുടെ? നമ്മുടെ ഇവനെ നോക്കുന്നോണ്ടിരിക്കും. എന്തി മോനെ? ഇതിന്റെ ഫോട്ടോ നമുക്ക് അതുകൂടെ ആഡ് ചെയ്യാം ഇതിനകത്ത്. അതിന് പിന്നെ നമ്മുടെ ചാർലിയുടെ വേറെ പ്രത്യേകത എന്തൊക്കെയാണ്? ഈ വേട്ടപ്പെട്ടി എന്ന് പറയത്തില്ലേ,
ഒരു ജന്തുക്കൾ ഇതിനകത്ത് കയറാനൊക്കത്തില്ല. വേട്ടപ്പെട്ടയുടെ സ്വഭാവമാണ്, സ്വഭാവമാണ്. എവിടെയെങ്കിലും ഒരു എലിയോ പാമ്പോ അങ്ങനെ വല്ലതും കണ്ടാ ഇവൾ പോയി പിടിച്ചിരിക്കല്ലേ. ആൾക്ക് മനുഷ്യന്മാരായാലും വേറെ ജീവികളായാലും അടുക്കാൻ ഒക്കത്തില്ല. പക്ഷേ ആ കാണുമ്പോ തന്നെ ചേച്ചി അകത്താണെങ്കിലും കുറച്ചറിയിക്കും നമ്മളെ. ഇവിടെ ശബ്ദം കേൾക്കുമ്പോഴേ ചാടും. ഞാനതുകൊണ്ട് കോഴികളെ ഫ്രീ ആയിട്ടല്ലേ വിട്ടത്. കീരിയൊക്കെ ഉള്ള ഏരിയ ഇവളുള്ള ധൈര്യമാണല്ലേ ചേച്ചിക്കും. ഇവിടുത്തെ രാത്രിയിലാന്നേലും പകലാന്നേലും നമ്മുടെ ചാർലി. ചാർലി ഇപ്പൊ ആദ്യത്തെ ലിറ്റർ ആണ്. ഇനിയിപ്പം ഇവളിവിടെ കാണുമല്ലോ, ഇവിടെ എങ്ങും കൊടുക്കത്തൊന്നുമില്ലല്ലോ. വേറെ ഏതെല്ലാം പട്ടിക്കുഴിഞ്ഞ ഇനിയും വാങ്ങിക്കാൻ നോക്കുന്നുണ്ടോ? ചിലപ്പോ അവിടെ ഒരു കുഞ്ഞിനെ നിർത്തണം ആഗ്രഹമുണ്ട് നമ്മൾ ഇതിനകത്ത് പറഞ്ഞതിനല്ലേ. ഓ ശരി, അമ്മയും മോളും അല്ലേ.